യൂത്ത് കോൺഗ്രസ് മുൻ കല്യാശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് എ വി സനിൽ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് ബി ജെ പിയിൽ ചേർന്നു. പാർട്ടിയിൽ നിന്നും നേരിട്ട അവഗണനയാണ് കോൺഗ്രസ് ബന്ധം വിടാൻ കാരണമെന്ന് എ വി സനിൽ പറഞ്ഞു. മാടായിയിലെ കോൺഗ്രസ് നേതാവ് എ വി സനിൽ ബി ജെ പിയിൽ ചേർന്നു. യൂത്ത് കോൺഗ്രസ് മുൻ കല്യാശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ്, കെ എസ് യു താലൂക്ക് സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് കമ്മിറ്റി സെക്രട്ടറി, മാടായി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ താൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് എ വി സനിൽ പറഞ്ഞു. നേരത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ കല്യാശ്ശേരി ബ്ലോക്ക് മാടായി ഡിവിഷനിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി നിരവധി തവണ ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്നും എന്നാൽ അടുത്ത കാലത്തായി തന്നെ പോലെയുള്ള കോൺഗ്രസ് പ്രവർത്തകരെ തഴയുന്ന രീതിയാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചു വരുന്നത് എന്നും എ വി സനിൽ പറഞ്ഞു. കഴിഞ്ഞ 30 വർഷമായി അവഗണന മാത്രം നേരിട്ടുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൽ നിലകൊണ്ട ഒരാളാണ്. ഒന്നും നേടാൻ വേണ്ടിയല്ല രാഷ്ട്രീയത്തിൽ വന്നത് എങ്കിലും അവഗണന എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം വളരെ കൈപ്പേറിയ അനുഭവമാണ്. കാരണം ഞാൻ വിദ്യാർത്ഥി രംഗത്തും അതുപോലെ തന്നെ ഇരുവരും ബോയ്സ് സ്കൂളിലായാലും മാടായി കോളേജിലായാലും തുടർന്ന് യൂത്ത് കോൺഗ്രസിലൂടെ പാർട്ടിയുടെ സജീവ രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് കടന്നു വന്നതാണ്. പക്ഷെ നമുക്ക് ആ ഒരു ഒരു പിന്നെ ഇതും നമ്മളെ പാർട്ടി നമുക്ക് തന്നിട്ടില്ല. തന്നോടൊപ്പം കല്യാശ്ശേരി മണ്ഡലത്തിൽ നിന്നും 100 പ്രവർത്തകർ ബി ജെ പിയിൽ ചേരുമെന്നും എ വി സനിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്ന കൺവെൻഷനിൽ വെച്ചാണ് എ വി സനിൽ ബി ജെ പിയിൽ ചേർന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.